മുന്നണി ഭരിച്ചാലും ഇവിടെ ഒരു മാറ്റം വരാൻ പോണില്ല. ഇപ്പൊ തന്നെ മാവേലി സ്റ്റോറി വല്ലതും ഉണ്ടാ, ഓരോ ദിവസം ചെല്ലുന്ന ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കണേ. കെയർ റൈസ് എവിടെ വന്നിട്ട് കിട്ടിയില്ലേ? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിണറായിയുടെ ആ ഒരു ഭരണത്തെ അനുകൂലിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബി ജെ പി നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട, ആലപ്പുഴയിലൊട്ടും വേണ്ട. ജനങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും പഴയ കാലമൊന്നും അല്ലല്ലോ. ഇപ്പൊ മാധ്യമങ്ങൾ അത് അതിനുള്ള തെളിവ് സഹിതം കൊണ്ടുവന്നിരിക്കും. ഭരണമാറ്റം ഉടനെ തന്നെ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ആ ഭരണം നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ തന്നെ ഉണ്ടാവും. ഭൂമിയിൽ ഇപ്പോൾ ഏതാൾ ഭരിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതമൊന്നും കിട്ടുന്നില്ലല്ലോ. വാഗ്ദാനങ്ങൾ കുറേ ഉണ്ടെങ്കിലും ഒരിക്കലും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിലോട് വലിയ താല്പര്യമില്ല എനിക്ക്. കിഴക്കിൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. ആരായിരിക്കും ഇനിയുള്ള 5 കൊല്ലം ഈ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയെ നയിക്കുക? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അരൂരിൽ നിന്ന് പ്രേക്ഷക പ്രതികരണം ആരായുകയാണ്. ക്രൈം ഓൺലൈൻ നമസ്കാരം. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ഇക്കുറി ആലപ്പുഴയിൽ ആര് ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? കെ സി വേണുഗോപാൽ ജയിക്കും. എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ? കെ സി വേണുഗോപാൽ നല്ല പ്രവർത്തകനാണ്, ആലപ്പുഴയ്ക്ക് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭാവം ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടല്ലോ. കാരണം അദ്ദേഹം വേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ഡൽഹിയിലാണ്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും കെ സി വേണുഗോപാൽ ജയിക്കുമെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? പുള്ളിക്കാരൻ പാർലമെന്റ് അവിടെ ഡൽഹിയിലാണെങ്കിലും ഇവിടെ നല്ല ശ്രദ്ധ കൂന്നുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എം പി ആരിഫ് ആണ്, ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? വലിയ മോശമില്ല, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അല്ലേ? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 8 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? അത് നല്ലതായിട്ടും പറയാനില്ല, ദോഷമായിട്ടും പറയാനില്ല. സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാര്യം? എന്ന് വെച്ചാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലാണ്. നമ്മളൊരു കുടുംബജീവൻ നയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു സർക്കാർ ഇനി അധികാരത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ആഗ്രഹിക്കുന്നില്ല. ഇല്ല ഇല്ല. ആലപ്പുഴയിലെ കെ സി എന്നെ ജയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ല, ഇക്കുറി ആർക്കാണ് ആലപ്പുഴ? എന്ത് പറയാനാ, ജയിച്ചാ ജയിച്ചവർക്ക് കൊള്ളാം. എന്നാലും നമ്മളെ വോട്ടും കൂടി കൊണ്ടായിരിക്കുമല്ലോ ജയിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യണില്ല. അതെന്ത് പറ്റി? ഒരു വലിയ കാര്യമൊന്നുമില്ല. കാര്യമില്ല, വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് മാത്രം അവരുടെ പോക്കറ്റും മാത്രമല്ലേ അറിയണുള്ളൂ. അതിനെതിരെ പ്രതിഷേധിക്കേണ്ട, ഒരു മാറ്റമൊക്കെ വേണ്ട. അതിനുള്ള പ്രതിഷേധം വോട്ട് ചെയ്യണില്ല. നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് അവകാശമൊക്കെ ശരിയാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരു മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്യുന്നത്? ആര് മാറ്റം തരുമെന്ന് എന്താ ഉറപ്പ്? ഈ 3 മുന്നണികളും ഇപ്പൊ ഭരിക്കുന്നുണ്ടല്ലോ. 3 മുന്നണി ഭരിച്ചാൽ ഇവിടെ ഒരു മാറ്റം വരാൻ പോണില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. കേരളത്തിൽ 8 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നുണ്ടല്ലോ, ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? ഓ, എനിക്ക് പ്രത്യേകിച്ച് നല്ല അഭിപ്രായം ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു സാധാരണ വീട്ടമ്മ ഇങ്ങനെ പ്രതികരിക്കേണ്ട അവസ്ഥ തന്നെ എന്തുകൊണ്ടാ? ഇപ്പൊ തന്നെ മാവേലി സ്റ്റോറി വല്ലതും ഉണ്ടാ, ഉണ്ടാ. സപ്ലൈക്കോ പോയാൽ ഒരു സാധനം ഉണ്ടാവാറില്ല, മിക്ക ദിവസം ചെന്നാലും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോ ദിവസം ചെല്ലുന്ന ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കണേ. 1 കിലോ അരി എത്ര രൂപയിൽ കിടന്നു വെച്ചാൽ അരിയാ, ഇപ്പൊ 60 രൂപയുടെ അടുത്ത് അരി. കെയർ റൈസ് കൊടുക്കുന്നുണ്ടല്ലോ. കെയർ റൈസ് എവിടെ വന്നിട്ട് കിട്ടിയില്ലേ? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. സർക്കാർ പറയുന്ന എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി, അവരുടെ ആൾക്കാർക്കൊക്കെ കിട്ടിക്കോണം. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. എന്നിട്ടും ദൂരത്തിനും അഴിമതിക്കും ഒരു കുറവില്ല. അതോ ഇനി അത് പ്രതീക്ഷിക്കണ്ട, കുറവ് പ്രതീക്ഷിക്കണ്ട. ഇതിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാവാനേ വരുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മകൾക്കും എതിരായിട്ട് ഇപ്പൊ മാസപ്പടി വിവാദത്തില് കേന്ദ്ര അന്വേഷണ ഏജൻസി ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷിക്കാൻ. ഇതൊക്കെ അതൊക്കെ ആ ഒരു കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, അത് കഴിയുമ്പോ അതും പോകും. കേജ്രിവാളായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു നേതാവ്. നല്ല കള്ളനല്ല, ശുദ്ധനാണെന്ന്. പക്ഷെ കേജ്രിവാളിന് ഒരകത്തായി അഴിമതിയുടെ പേരിൽ. അടുത്തത് പിണറായി വിജയൻ ആയിരിക്കും. ഭരണം ആരുടെ കയ്യിലാണ്? അവർക്ക് പവറാ ഇല്ലേ? അവർക്ക് ഇഷ്ടമല്ലാത്തവരെ കാണുമ്പോ ചിലപ്പോ നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യണവരെ ചിലപ്പോ കൊറേ നാളത്തേക്ക് വഴിക്കും ആരേലും. ഈ പിണറായി വിജയനെതിരെ ഇത്രയും തെളിവുകൾ മകൾക്കൊക്കെ ഉണ്ടായിട്ടും പിടിക്കുന്നില്ല, അടുത്തത് പിണറായി വിജയൻ ആയിരിക്കും. ഇതൊക്കെ എന്ത് പറയാനാ, ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ ഓരോരുത്തരെ പിടിക്കണോണ്ട് അവരൊക്കെ പുലി പോലെ പുറത്തിറങ്ങി നടക്കണമല്ലേ?
വീട്ടുകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ഇപ്രാവശ്യം ആലപ്പുഴ ആരുടെ കൂടെ ആയിരിക്കും? ആലപ്പുഴ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പൊ ഇപ്പോഴത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കണ്ടറിഞ്ഞേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടെ മത്സരിക്കുന്നത് വളരെ ശക്തരായിട്ടുള്ള മൂന്നാളുകളാണല്ലോ. നിലവിലെ MP ആരിഫ്, മുൻപ് MP ആയിരുന്ന KC വേണുഗോപാല്, BJP ശക്തിയായിട്ടുള്ള വനിതാ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. ഒരു ടൈറ്റ് മത്സരം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും. ഒരു അട്ടിമറിക്ക് സാധ്യത ഉണ്ടോ? അട്ടിമറി നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ജനങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഞാനും അതിനകത്ത് ഉൾപ്പെടുന്ന ഒരാളാണ്. അതെ, കാരണം ഇപ്പൊ അത്രക്കും ദുരിതങ്ങളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. ചിലപ്പോ മാറും, ചിലപ്പോ മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ആ ഭരണത്തെ ഒരു സാധാരണ വീട്ടമ്മ നിലയിൽ എങ്ങനെ വിലയിരുത്തും? ആ ഭരണത്തോട് ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെൻഷൻ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇപ്പം നിർത്തലാക്കപ്പെട്ട രീതിയിലാണ് സംഭവം നടക്കുന്നത്. 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക തന്നെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാതെ ആകുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പെൻഷൻ വാങ്ങിക്കുന്ന ഏതൊരു വ്യക്തിയാണേലും ഇപ്പം പിണറായിയുടെ ആ ഒരു ഭരണത്തെ അനുകൂലിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ. പട്ടിണി വിളിച്ചറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ അടക്കി ഒതുക്കി വെച്ചോണ്ടിരിക്കുവാണ്. മുണ്ട് മുറുക്കി കൊടുക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുണ്ട് മുറുക്കി കൊടുത്തിട്ട് എത്ര നാള് മുണ്ട് മുറുക്കി കൊടുക്കാൻ നടക്കും? ഇത്രയും പ്രതിസന്ധികളിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ സാധാരണക്കാർ കടന്നു പോകുമ്പോ, സർക്കാർ സംവിധാനത്തിൽ ദൂരത്തിന് കുറവില്ലല്ലോ. അത് നിങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടാവുമല്ലോ, പലതരത്തിലുള്ള ദൂരത്തുകളുണ്ട്. ഇതൊക്കെ ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരേണ്ട പൈസയും ഒക്കെ അല്ലേ? ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു നവകേരളം പദ്ധതി നടത്തിയില്ല, ഏറ്റവും അവന് നടത്താൻ പറ്റാത്തൊരു രീതിയിലുള്ള സംഭവമാണ് അതൊക്കെ. ആ പൈസ ഒക്കെ ഉണ്ടായിരുന്ന ഈ പാവപ്പെട്ട ജനങ്ങളുടെ പെൻഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു തീരുമാനം ഞാൻ മാത്രമല്ല, എല്ലാ ഈ പെൻഷൻ മേടിക്കുന്ന എല്ലാ ജനങ്ങളുടെ ഉള്ളിലുണ്ടാവും. എതിർക്കും, ഇപ്പോ ആരോപണങ്ങൾ, അഴിമതി എല്ലാ തലത്തിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, കേജ്രിവാളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ വളരെ സത്യസന്ധനായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ജയിലിലാണ് വലിയൊരു അഴിമതിയുടെ പേരിൽ. കേരളത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മകൾക്കും എതിരായിട്ട് മാസപ്പടി എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് കേന്ദ്ര ഏജൻസി ED അതിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് കുടുങ്ങാൻ പോകുന്നത് ചിലപ്പോൾ പിണറായി വിജയൻ ആയിരിക്കും. പറയാൻ പറ്റില്ല, നമുക്ക് കുടുംബം ഇല്ല എന്നുള്ളത്. പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കും എന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ല, ഇപ്രാവശ്യം ആലപ്പുഴയിൽ ആര് ജയിക്കും? KC. എന്തുകൊണ്ട് KC? ആണോ? ഉറപ്പായിട്ടും. ആരിപ്പ 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു 26-ാം തീയതിയാണ്. ഇക്കുറി ആലപ്പുഴ ആർക്കൊപ്പം ആയിരിക്കും? ടൈറ്റ് മത്സരമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം KC വേണുഗോപാൽ ആലപ്പുഴ അറിയുന്ന ഒരാളാണ്. ആരിഫ് 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ BJP ശക്തിയായിട്ടുള്ള ഒരു വനിത, നിങ്ങളെയൊക്കെ പോലുള്ള ഒരു വനിതാ നേതാവാണ്. ഒരു ത്രികോണ മത്സരം ഇവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നുണ്ടല്ലോ, ആ ഭരണത്തിൽ സാധാരണക്കാർ തൃപ്തയാണോ? എന്തുകൊണ്ട്? കടബാധ്യതകളെല്ലാം വരുത്തി വെച്ചിരിക്കുന്നത്, പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും കൊടുക്കുന്നില്ല. അതെല്ലാം അവരുടെ സ്വന്തം അയാളുടെ ചികിത്സാ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നടപ്പല്ലേ. ടൂറ് എന്തിനാ ബസ്, കോടികൾ മുടക്കി ആ ബസ്സൊക്കെ എടുത്ത് ഈ യാത്രയൊക്കെ ചെയ്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് ആ പൈസ കൊടുത്ത് സഹായിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ജനങ്ങൾ അത് ഉൾക്കൊള്ളും? രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, നികുതികളുടെയൊക്കെ വർധന, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും സർക്കാർ സംവിധാനത്തിലെ ദൂരത്ത് കൂടുതലാണ്, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇതിനെതിരെ എന്താണ് ഒരു സാധാരണക്കാരുടെ പ്രതിഷേധമായിട്ട് പറയാനുള്ളത്? പ്രതിഷേധം അവരെ താഴെയിറക്കും. താഴെയിറക്കും. ഇപ്പൊ ഇന്ന് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വലിയൊരു അഴിമതി ആരോപണം വന്നായിരുന്നു, മാസപ്പടി എന്ന് പറഞ്ഞിട്ട്. അതായത് ചെയ്യാത്ത ജോലിക്ക് കാശ് കോടികൾ വാങ്ങിച്ചു എന്നുള്ളത്. അതിനായിട്ട് കേന്ദ്ര ഏജൻസി ഇപ്പൊ അവർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്.
അപ്പൊ ഇതില് പിണറായി വിജയൻ പെട്ടും അല്ലെങ്കിൽ കുടുങ്ങും എന്ന് തോന്നുന്നുണ്ടോ? വെള്ളം കുടിക്കും അല്ലേ? ഉറപ്പായിട്ടും. ലോകസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ആലപ്പുഴയിൽ ഇപ്രാവശ്യം ആർക്കാണ് വിജയ സാധ്യത? കെ സിക്ക്. എന്തുകൊണ്ട് കെ സി? കെ സി വികസന നായകനാണ്, ആരിഫിനെ പോലെ തന്നെ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം കെ സി ആണ്. കെ സി വേണുഗോപാൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ആലപ്പുഴയിലേക്ക് തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആരിഫ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതില് ആർക്കായിരിക്കും മുൻതൂക്കം? കെ സിക്ക് ആലപ്പുഴന്റെ ഇത് ഒരു പൾസ് അറിയാം. അറിയാം അറിയാം. ആരിഫിനെ അറിയില്ല? അപ്പൊ അറിയാം. പിന്നെ എന്തായാലും കെ സി ആരിഫിനേക്കാൾ മുമ്പ് ആലപ്പുഴ നയിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് കെ സിക്കാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? 50-50. തൃപ്തരാണോ സാധാരണക്കാർ ആ ഭരണത്തിൽ? സാധാരണക്കാര് തൃപ്തരല്ല. ഇപ്പോൾ കഴിഞ്ഞ 7 മാസമായിട്ട് പെൻഷൻ ഇല്ലായിരുന്നു, ഇപ്പോൾ 1 മാസത്തെ പെൻഷൻ കൊടുത്തു. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട്, നികുതികളെല്ലാം കൂട്ടി. ഇതൊക്കെ ഒരു സാധാരണക്കാരനെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? സാധാരണക്കാരെ താങ്ങാൻ പറ്റൂല. പെൻഷനില്ല, സാധാരണ പെൻഷൻ ഇല്ല. പിന്നെ അതിൽ വിലക്കയറ്റം, പിന്നെ സപ്ലൈക്കോരും റേഷങ്ങളിലും സാധാരണ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ സാധാരണക്കാരനെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൂരത്തിന് ഒരു കുറവില്ല. സർക്കാർ സംവിധാനങ്ങളിലെ ദൂരത്ത്, ശമ്പള വർധന, ഇതെല്ലാം വളരെ കൂടുതലല്ലേ? അതെ. അപ്പൊ ഇതൊക്കെ ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ? അല്ല. അഴിമതി ആരോപണങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. നമ്മളെ ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ ഏറ്റവും നല്ലതാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഇപ്പൊ ജയിലിലാണ് അദ്ദേഹം. കേരളത്തിലും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരായിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വാർത്തകൾ പുറത്തുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസപ്പടി വിവാദത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ കേന്ദ്ര ഏജൻസി ED അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും ഇതുപോലെ പിടിക്കപ്പെടാൻ പോകുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ കേരളത്തോട് വരൂലെന്നാണ് ഇപ്പൊ ലാസ്റ്റ് മെസ്സേജ് പറയണത്. അറിയില്ല. ലോകസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ഈ പ്രാവശ്യം ആലപ്പുഴയിൽ ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ആലപ്പുഴയിൽ ആര് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ആർക്കായിരിക്കും വിജയ സാധ്യത? വിജയ സാധ്യത ഈ പ്രാവശ്യം കോൺഗ്രസ് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് കോൺഗ്രസ്? നമ്മുടെ ഇപ്പൊ 10 വർഷം ഈ 2 പ്രാവശ്യത്തെ വിജയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കിയത് കൊണ്ടും ഒരു ഭരണമാറ്റം ആവശ്യമായത് കൊണ്ടും കോൺഗ്രസ്. KC വേണുഗോപാലാണല്ലോ ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ MP ആയിരുന്നു, പിന്നീട് ഇപ്പൊ കുറെ കാലമായിട്ട് ഡൽഹിയിലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആരിഫ് ഇവിടെ ഭരിക്കുന്നുണ്ട്. മൂന്നാമത് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്, ഒരു വനിതയാണ്, നിങ്ങളെയൊക്കെ പോലെയല്ല. BJP ഒരു ശക്തിയായിട്ടുള്ള നേതാവുമാണ്. ഇപ്പൊ ഒരു ത്രികോണ മത്സരം, ഒരു 3 പേരും കൂടി വലിയൊരു മത്സരം നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? മത്സരം അവർ കാഴ്ചവെക്കും. പക്ഷേ ഇപ്രാവശ്യം ജനങ്ങൾ ഒരു ഭരണം, BJP നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട, ആലപ്പുഴയിലൊട്ടും വേണ്ട. നമ്മുടെ മന്ത്രിയായ നമ്മുടെ ആരിഫ് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ച് വിട്ടല്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ഭരണമാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണം എങ്ങനെ വിലയിരുത്തും? ഭരണം ആദ്യകാലങ്ങളിൽ ആദ്യത്തെ 5 വർഷം തെറ്റില്ലാത്ത രീതിയിലും ഇപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലുമാണ് വിലയിരുത്തുന്നത്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, പെൻഷനും കൊടുക്കാൻ 7 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ 1 മാസം കൊടുത്തു. എല്ലാ തലത്തിലും, അതായത് നികുതികൾ, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, അങ്ങനെ വീടിൻ്റെ ടാക്സ് എല്ലാം കൂട്ടി, ഇതൊക്കെ ഒരു സാധാരണ വീട്ടമ്മ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഇതിനോടൊക്കെ യോജിക്കാൻ പറ്റുന്നതാണോ? യോജിക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ താല്പര്യവുമില്ല. ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഇതെല്ലാം പ്രതിഫലിക്കും, നിങ്ങൾ നോക്കിക്കോ. ഈ രൂക്ഷമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ മന്ത്രിമാർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരുന്ന ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി. ഏറ്റവും നല്ല വ്യക്തിയാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ പോലും ഒരു അഴിമതി കേസിൽ ഇപ്പൊ ജയിലിൽ അടച്ചിരിക്കുകയാണ്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും അഴിമതി ആരോപണങ്ങളുണ്ട്. ഇന്ന് കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അടുത്ത ആള് പിണറായി വിജയൻ ആയിരിക്കും കേരളത്തിൽ ഇതുപോലെ പെടാൻ പോകുന്നത്, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും.
ജനങ്ങൾക്കെതിരെ നമ്മൾ എന്ത് കഴിഞ്ഞാലും പഴയ കാലമൊന്നും അല്ലല്ലോ. ഇപ്പം മാധ്യമങ്ങൾ അത് അതിനുള്ള തെളിവ് സഹിതം കൊണ്ടുവന്നിരിക്കും. ഭരണമാറ്റം ഉടനെ തന്നെ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. പിന്നെ എന്നാലും ഭരണമാറ്റം ഉണ്ടാവും. ശരി ചേച്ചി, താങ്ക് യു. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ നാട്ടിലെ, ആലപ്പുഴയിൽ പ്രാവശ്യം ആരായിരിക്കും ജയിക്കുക? പോകല്ലേ, നമ്മളൊരു അഭിപ്രായം പറയാതെ പോണത് ശരിയാണ്? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാരൊക്കെ അല്ലേ പ്രതികരിക്കേണ്ടത്? ഇപ്പോഴത്തെ ഭരണം നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ തന്നെയുണ്ടോ ഭൂമിയിൽ? ഇപ്പോൾ ഏതാൾ ഭരിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതമൊന്നും കിട്ടുന്നില്ലല്ലോ. വാഗ്ദാനങ്ങൾ കുറേ ഉണ്ടെങ്കിലും ഒരിക്കലും അത് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലോട് വലിയ താല്പര്യമില്ല എനിക്ക്. ആലപ്പുഴയിൽ ഇപ്രാവശ്യം ആർക്കാണ് വിജയ സാധ്യത? ആലപ്പുഴയിൽ വിജയ സാധ്യത എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആരിഫിനായിരിക്കും ആരിഫ് തോന്നണത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വിലയിരുത്തൽ? അയാള് കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും ഒക്കെ ജയിച്ചതല്ലേ. കഴിഞ്ഞ പ്രാവശ്യമാണ് അദ്ദേഹം എം പി ആയത്, അതിനു മുമ്പ് എം എൽ എ ആയിരുന്നു. അപ്പൊ ഈ 5 വർഷം ആരിഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? പ്രവർത്തനങ്ങള് കുഴപ്പമില്ലെന്ന് തോന്നണേ. സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എം പി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇല്ല. പിന്നെ പൊതുവേ ഇപ്പോൾ 8 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒരു സാധാരണക്കാരൻ? അത് മോശമാണ്. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താനുള്ള കാര്യം? ഭയങ്കര അഴിമതിയും കാര്യങ്ങളൊക്കെ അല്ലേ. സാധാരണക്കാരന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണ്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, പെൻഷൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ തലത്തിലും വർധനവ്, അതായത് നികുതികൾ വർധനവ്, ഇതൊക്കെ ഒരു സാധാരണക്കാരനെ നല്ല രീതിയിൽ ബാധിക്കില്ലേ? ബാധിക്കുന്നുണ്ട്. ഇപ്പം അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് വന്നേക്കുന്നത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ED അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു നെഗറ്റീവായിട്ട് മാറുന്ന കാര്യങ്ങളല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ പ്രതിഫലിക്കുമോ? പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത് എത്രത്തോളം ബാധിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വളരെയധികം ശ്രദ്ധയോടെ നോക്കിയിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കെജ്രിവാൾ. ജനകീയനായിട്ടുള്ള അഴിമതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നിപ്പോൾ അദ്ദേഹം ജയിലിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ അഴിമതി ആരോപണങ്ങളും വരുന്നു. അടുത്തത് പിണറായി വിജയൻ ആയിരിക്കുമോ? പിണറായി വിജയൻ ആവാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ് പോണത്. പോകുന്നത് അല്ലേ? ആരിഫാണ് എന്തുകൊണ്ട് ആരിഫ് അത്തരം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തേക്കണമുണ്ട്? സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു എം പി ആണോ അദ്ദേഹം? അതിലൊരു സംശയവും ഇല്ല. ഇപ്പൊ കെ.സി. വേണുഗോപാല് 10,000 പേര് താമസിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് 100 കോടി രൂപയുടെ പാലം വരെ പണി തീർന്നിരിക്കും. അതൊക്കെ ഈ എം പിയുടെ കഴിവാണ്. കെ.സി. വേണുഗോപാല് ആലപ്പുഴയുടെ എം പി ആയിരുന്നല്ലോ. പിന്നെ അദ്ദേഹം ഇപ്പൊ കേന്ദ്രത്തിലാണ് ഒരുപാട് കാലമായിട്ട്. അദ്ദേഹം വീണ്ടും ഇവിടെ മത്സരിക്കാൻ വരികയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഇല്ല. മൂന്നാമത് വരുന്നത് ശോഭാ സുരേന്ദ്രനാണ് BJP. അല്ല, ഇത്രയും ശക്തരായിട്ടുള്ള ആളുകൾ വരുമ്പോ ഒരു ത്രികോണ മത്സരം ഇവിടെ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. എന്നാലും ഫസ്റ്റ് ആരിഫ്. 8 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണം എങ്ങനെ വിലയിരുത്തും? അതിപ്പോ നമുക്ക് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 1 മാസത്തെ പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. 2 പ്രാവശ്യം കൊടുത്ത്. 1 പ്രാവശ്യത്തെ കൊടുത്തിട്ടുള്ള 2 പ്രാവശ്യം കൊടുത്ത്. ഇപ്പൊ 1 പ്രാവശ്യം ഇപ്പൊ ഇത് കൊടുത്ത്. ഇതിന് മുമ്പ് 2 പ്രാവശ്യം ഒന്നിച്ച് കൊടുത്തു. 7 മാസത്തെ പെൻഷൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ഒരെണ്ണം കൊടുത്തു. ഇനി 2 എണ്ണം ഇപ്പൊ വിഷുവിനോട് അനുബന്ധിച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, നികുതി ഉൾപ്പെടെ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഉൾപ്പെടെ എല്ലാം കൂട്ടി, എന്നിട്ട് സാധാരണക്കാരന് കറണ്ടിന്റെ ബില്ലിന്റെ പറയുകയാണെങ്കിൽ 10 കോടി യൂണിറ്റ് ഒരു ദിവസം ചെലവാകണ്ട. അതിന് നമ്മുടെ കുഴപ്പമാണ്. രാത്രിയും പോലെ ഒരുപോലെ കറണ്ട് കത്തണത്. നമ്മൾ കത്തിക്കുന്നത് ഇതിലും വലിയ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ 200 യൂണിറ്റ് വരെ ഫ്രീ ആണ്. എന്തുകൊണ്ടായിരിക്കും നമുക്കറിയാൻ പാടില്ല അതിനെ പറ്റി. എനിക്ക് അതിനും വേണ്ട വിദ്യാഭ്യാസം അല്ലല്ല, പൊതുവായിട്ടുള്ളൊരു കാര്യം ചോദിച്ചതേ ഉള്ളൂ. പൊതുവായിട്ടുള്ള ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ശരി, അപ്പൊ ഈ സർക്കാരിന്റെ ഭരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ഉപകാരപ്രദമാണ്. കടക്കാൻ കടപ്പാടം ഇല്ലാത്ത ഭൂമി ഇപ്പൊ എനിക്ക് വരെ ലൈഫിന്റെ പേര കിട്ടി. ഈ കിട്ടിയേക്കുന്ന ഒരു 100 പേരെങ്കിലും ഞങ്ങളുടെ 20-ആം വാർഡില് ഇവിടെ പണി നടന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്കും അത് കിട്ടിയ ആളാണ്. 4 ലക്ഷം രൂപ ഫ്രീ ആയിട്ട്.
പിന്നെ പൂച്ചാക്കെ പോലീസ് സ്റ്റേഷന്റെ 10-ാം വാർഡിൽ ഉള്ളതാണ്. അവിടുത്തെ മെമ്പർ രാജേഷാണ്. പിന്നെ വർഷം വന്നെന്ന് ഞങ്ങള് ഇത്രയും വെള്ളം നീന്തിയാണ് പോണത്. ഇപ്പോഴും വർഷം വന്ന ഇത്രയും വെള്ളം നീന്തിയിട്ട് വേണം ഞങ്ങൾക്ക് റോട്ടിലേക്ക് പോകാം. ഒരു അസുഖം മേലാഴിയ വന്നെന്ന 4 പേര് കസേര ഇരുത്തിയാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്. അത്തരം ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ 30 വർഷമായിട്ട് താമസിക്കണാണ് ഈ 10-ാം വാർഡ്. ഈ പൂച്ചാക്കൾ എന്ന് പറയുന്നത് പഞ്ചായത്താണോ? പഞ്ചായത്തും പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഭരിച്ച അതായത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരും ഒരു തരത്തിലുള്ള സഹായം ചെയ്യുന്നില്ല. ഏത് ഭരണസമിതി വന്നാലും വോട്ട് ചെയ്തേര് ഞങ്ങള് റെഡിയാക്കാന്നും പറഞ്ഞ് ഇലക്ഷന്റെ സമയത്ത് വന്നിട്ട് പോകും. ഞങ്ങളൊക്കെ അവളിപ്പിച്ച് അവര് വോട്ടും മേടിച്ച് ജയിച്ചു പോയെന്നാ പിന്നെ തിരിഞ്ഞു കയറിയല്ല. മെമ്പറിനോട് കഴിഞ്ഞ വർഷവും പറഞ്ഞ് ഈ വെള്ളം നീന്തി പോണോണ്ട് ഞങ്ങൾക്ക് സ്കൂൾ കുട്ടികൾ ശ്രീകണ്ഠേശ്വരം സ്കൂളിലേക്ക് പോണ കുട്ടികളും ഒക്കെ ഈ വെള്ളം നീന്തിയിട്ടാണ് പോണത്. അത് പറഞ്ഞിട്ട് വെള്ളം പോകാനുള്ള വഴി പോലും ഇടാതെ തോട് നികർത്തി പെരയൊക്കെ വെച്ച് ആൾക്കാർ താമസിക്കും. MP ആണെങ്കിലും MLA ആണെങ്കിലും വന്ന് നോക്കാറില്ല, അന്വേഷിക്കാറില്ല. ഒരാളും വരാറില്ല. ഇലക്ഷൻ കാലത്ത് വരും. വരും വരും. വോട്ട് ചെയ്യുന്നുണ്ടോ ഇപ്രാവശ്യം? വോട്ട് ചെയ്യാൻ പോകാൻ താല്പര്യമില്ല. പൊതുവെ ആർക്കാണ് വോട്ട് ചെയ്യാറുള്ളത്? അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ നമ്മുടെ മനസ്സിലൊരു പാർട്ടിയുണ്ട്. ഇല്ല, എന്റെ ഭർത്താവ് 2017 മുതൽ മരുന്ന് കഴിച്ചിരിക്കുന്ന ആളാണ്. ആ പുള്ളീനെ രാത്രിയൊക്കെ ഞാൻ ഒറ്റക്കാണ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഒരു ഓട്ടോ പോലും വരാത്ത ഇതുണ്ട്. നേരം വെളുക്കോളം കാത്തിരിക്കേണ്ട ഉള്ള വെള്ളം എല്ലാം കൂടി വന്ന് അവിടെ മെത്താറടിച്ച് കിടക്കും. ഈ സർക്കാരിനോട് എന്താ പറയാനുള്ളത്? ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് അവിടെ ആ ഇടവും വലവും ഒക്കെ എല്ലാ വികസനവും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രം ഒന്നും ചെയ്തിട്ടില്ല.